കരിയിലും മൃദുവായെന്നെ തഴുകിയുണർത്തുന്ന സ്നേഹമേ ഓരോ പുലരിയിലും മൃദുവായെന്നെ തഴുകിയുണർത്തുന്ന സ്നേഹമേ ഓരോ നിമിഷവും വാത്സല്യമേകിയൻ കൂടെ വസിക്കുന്ന സ്നേഹമേ ഓരോ നിമിഷവും വാത്സല്യമേകിയൻ കൂടെ വസിക്കുന്ന സ്നേഹമേ സ്നേഹമുള്ള ഈശോയെ അങ്ങ് തന്ന ഈ പ്രഭാതത്തിൻ്റെ ആദ്യ നിമിഷങ്ങളിൽ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു, സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. കഴിഞ്ഞ രാത്രിയിൽ അങ്ങ് നൽകിയ അനുഗ്രഹങ്ങൾക്ക് ഞാൻ നന്ദി പറയുന്നു. എൻ്റെ ശരീരവും ആത്മാവും ഇവയുടെ എല്ലാ കഴിവുകളും ഇന്നത്തെ എൻ്റെ എല്ലാ പ്രവൃത്തികളും പ്രാർത്ഥനകളും സന്തോഷങ്ങളും സങ്കടങ്ങളും വിചാരങ്ങൾ പോലും പരിശുദ്ധ മറിയത്തിൻ്റെ വിമല ഹൃദയം വഴി എൻ്റെ പ്രത്യേക മധ്യസ്ഥരായ വിശുദ്ധരുടെ യോഗ്യതകളോടുകൂടെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. എൻ്റെ എല്ലാ ഉദ്യമങ്ങളെയും അങ്ങ് ആശീർവദിക്കണമേ. പ്രവൃത്തികളെ അങ്ങ് നിയന്ത്രിക്കണമേ. അങ്ങേ തിരുരക്തത്തിൽ പൊതിഞ്ഞ് എന്നെ സൂക്ഷിക്കണമേ. അങ്ങേ സ്നേഹത്തിൽ നിന്ന് ഒരു ശക്തിക്കും എന്നെ അകറ്റാൻ കഴിയാതിരിക്കട്ടെ. ഞാനിന്ന് ബന്ധപ്പെടുന്ന എല്ലാവരിലും അങ്ങയുടെ സ്നേഹം പകർന്നു കൊടുക്കുവാൻ കൃപ തരണമേ. ഞാൻ കാണുന്ന എല്ലാറ്റിനെയും അങ്ങ് ആഗ്രഹിക്കുന്നതുപോലെ കാണുവാൻ സാധിക്കട്ടെ. ഞാനിന്ന് മരിക്കുവാൻ അങ്ങ് തിരുമനസ്സാകുന്നെങ്കിൽ അങ്ങേ തിരുമുഖം കാണുവാൻ എനിക്കിടയാക്കണമേ. സ്നേഹമുള്ള ഈശോയെ, എൻ്റെ മാതാപിതാക്കളെയും സഹോദരീ സഹോദരന്മാരെയും സ്നേഹിതരെയും ഗുരുജനങ്ങളെയും ഉപകാരികളെയും എൻ്റെ പ്രാർത്ഥന ആഗ്രഹിക്കുന്ന ഏവരെയും അങ്ങ് അനുഗ്രഹിക്കണമേ. അവരെയെല്ലാം അങ്ങയോടുള്ള ഐക്യത്തിൽ സദാ കാത്തുകൊള്ളണമേ. ആധ്യാത്മികവും ശാരീരികവുമായ അനുഗ്രഹങ്ങൾ അവർക്ക് നൽകണമേ. വേദനയിൽ സഹനശക്തിയും അപകടങ്ങളിൽ ധൈര്യവും രോഗത്തിൽ ശാന്തിയും പ്രയാസങ്ങളിൽ സന്തോഷവും കൊടുത്തനുഗ്രഹിക്കണമേ. ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് നിത്യശാന്തി നൽകണമേ. ഇന്ന് മരിക്കാനിരിക്കുന്നവർക്ക് അങ്ങയുടെ സ്നേഹത്തിൻ്റെ ശക്തി കാണിച്ചു കൊടുക്കണമേ. പ്രലോഭനങ്ങളിൽ അകപ്പെടുന്നവർക്ക് കരുണയും പുണ്യജീവിതം നയിക്കുന്നവർക്ക് സ്ഥിരതയും കൊടുക്കണമേ. സഭയെയും രാഷ്ട്രത്തെയും അനുഗ്രഹിക്കണമേ. എൻ്റെ കാവൽ മാലാഖയെ, ദൈവത്തിൻ്റെ കൃപയാൽ അങ്ങേക്ക് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന എന്നെ ഈ ദിവസം മുഴുവനും സ്നേഹപൂർവം കാത്തു സൂക്ഷിക്കുകയും നിരന്തരം പരിപാലിക്കുകയും ചെയ്യണമേ. ആമേൻ. ഇന്ന് മെയ് 15 ഇന്നത്തെ വായനകൾ വിശുദ്ധ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 1 7 32 മുതൽ 35 വരെയുള്ള തിരുവചനങ്ങൾ. നിങ്ങൾക്ക് ഉത്കണ്ഠയുണ്ടാകരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അവിവാഹിതൻ കർത്താവിനെ എങ്ങനെ സംപ്രീതനാക്കാമെന്ന് ചിന്തിച്ച് കർത്താവിൻ്റെ കാര്യങ്ങളിൽ തൽപരനാകുന്നു. വിവാഹിതൻ സ്വഭാര്യയെ എങ്ങനെ പ്രീതിപ്പെടുത്താമെന്ന് ചിന്തിച്ച് ലൗകിക കാര്യങ്ങളിൽ തൽപരനാകുന്നു. അവൻ്റെ താൽപ്പര്യങ്ങൾ വിഭജിക്കപ്പെട്ടിരിക്കുന്നു. അവിവാഹിതയായ സ്ത്രീയും കന്യകയും ആത്മാവിലും ശരീരത്തിലും വിശുദ്ധി പാലിക്കാനായി കർത്താവിൻ്റെ കാര്യങ്ങളിൽ തൽപരരാണ്. വിവാഹിതയായ സ്ത്രീയാകട്ടെ ഭർത്താവിനെ എങ്ങനെ സന്തോഷിപ്പിക്കാമെന്ന് ചിന്തിച്ച് ലൗകിക കാര്യങ്ങളിൽ തൽപരയാകുന്നു. ഞാനിത് പറയുന്നത് നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ്, നിങ്ങളുടെ സ്വാതന്ത്ര്യത്തെ തടയാനല്ല. പ്രത്യുത നിങ്ങൾക്ക് ഉചിതമായ ജീവിതക്രമവും കർത്താവിനെ ഏകാഗ്രമായി ശുശ്രൂഷിക്കാൻ അവസരവും ഉണ്ടാകാൻ വേണ്ടിയാണ്.
വിശുദ്ധ യോഹന്നാൻ സ്ലീഹ എഴുതിയ സുവിശേഷം അധ്യായം 16 23 മുതൽ 28 വരെയുള്ള വാക്യങ്ങൾ. അന്ന് നിങ്ങൾ എന്നോടൊന്നും ചോദിക്കുകയില്ല. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നതെന്തും അവിടുന്ന് നിങ്ങൾക്ക് നൽകും. ഇതുവരെ നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നും തന്നെ ചോദിച്ചിട്ടില്ല. ചോദിക്കുവിൻ, നിങ്ങൾക്ക് ലഭിക്കും. അതുമൂലം നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാവുകയും ചെയ്യും. ഉപമകൾ വഴിയാണ് ഇതെല്ലാം ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഉപമകൾ വഴിയല്ലാതെ ഞാൻ നിങ്ങളോട് സംസാരിക്കുന്ന സമയം വരുന്നു. അപ്പോൾ പിതാവിനെ പറ്റി സ്പഷ്ടമായി ഞാൻ നിങ്ങളെ അറിയിക്കും. അന്ന് നിങ്ങൾ എൻ്റെ നാമത്തിൽ ചോദിക്കും. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പിതാവിനോട് പ്രാർത്ഥിക്കാം എന്ന് പറയുന്നില്ല, കാരണം പിതാവ് തന്നെ നിങ്ങളെ സ്നേഹിക്കുന്നു. എന്തെന്നാൽ നിങ്ങൾ എന്നെ സ്നേഹിക്കുകയും ഞാൻ ദൈവത്തിൽ നിന്ന് വന്നുവെന്ന് വിശ്വസിക്കുകയും ചെയ്തിരിക്കുന്നു. ഞാൻ പിതാവിൽ നിന്ന് പുറപ്പെട്ട് ലോകത്തിലേക്ക് വന്നു, ഇപ്പോൾ വീണ്ടും ലോകം വിട്ട് പിതാവിൻ്റെ അടുത്തേക്ക് പോകുന്നു. ക്രൂശിതന്റെ ഹൃദയ വിചാരങ്ങൾ. ക്രൂശിതനെ കണ്ടു ഞാനിൻ പീഡകളിൽ, സ്നേഹിതനെ കണ്ടു ഞാനിൻ വേദനയിൽ, ക്രൂശിതനെ കണ്ടു ഞാനിൻ പീഡകളിൽ, സ്നേഹിതനെ കണ്ടു ഞാനിൻ വേദനയിൽ. വിളിയോട് വിശ്വസ്തത പുലർത്തുന്നവൻ്റെ ഹൃദയ വിചാരങ്ങളെ ദൈവം കാണുമെന്നും ഉചിതമായ സമയത്ത് അവൻ്റെ പ്രാർത്ഥനകൾക്ക് ദൈവം ഉത്തരം നൽകുമെന്നും ക്രൂശിതൻ ഓർമ്മപ്പെടുത്തുന്നു. ഗുരുവിൻ്റെ വിളിക്ക് മുൻപിൽ സർവവും ഉപേക്ഷിച്ചവർക്ക് പിതാവായ ദൈവം നൽകുന്ന അനന്തമായ വാഗ്ദാനങ്ങളെക്കുറിച്ച് ക്രിസ്തു തൻ്റെ ശിഷ്യർക്ക് ഈ സുവിശേഷ ഭാഗത്തിലൂടെ വെളിപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. സമർപ്പണത്തിൻ്റെ ആഴമനുസരിച്ച് കൃപകളുടെ ഭണ്ഡാരം തുറക്കാൻ ദൈവം സന്നദ്ധനാണ്. ആത്മാർത്ഥമായ ശിഷ്യത്വ ജീവിതത്തിൽ ദൈവപിതാവിൻ്റെ അനുഗ്രഹങ്ങൾ പ്രകടമാകുന്നു. സ്നേഹം ആത്മാർത്ഥമാണെങ്കിൽ നിരാകരിക്കപ്പെട്ട ഒരു ആഗ്രഹങ്ങളും സ്വർഗസ്ഥനായ പിതാവ് എനിക്ക് മുൻപിൽ ബാക്കി വയ്ക്കുകയില്ലെന്ന വാഗ്ദാനം ക്രിസ്തു തൻ്റെ ശിഷ്യർക്ക് നൽകുന്നുണ്ട്. ദൈവം നൽകിയ ജീവിതാവസ്ഥകളോട് നീതി പുലർത്തിയാൽ ഒരനർത്ഥവും എൻ്റെ ജീവിതത്തെ തളർത്തുകയില്ലെന്ന് ഉറപ്പാണ്. ഗുരുവിൻ്റെ വിളി കേട്ട് ഞാൻ നഷ്ടമാക്കി കളഞ്ഞതെല്ലാം 100 ഇരട്ടിയായി ദൈവം തിരിച്ചു തരും. ദുഃഖത്തിൻ്റെയും സഹനത്തിൻ്റെയും നാളുകളിൽ ദൈവം എൻ്റെ കൂടെ നടക്കുകയും പൂർണ്ണമായ ആനന്ദത്തിലേക്ക് എന്നെ നയിക്കുകയും ചെയ്യും. നല്ല തമ്പുരാനെ, അങ്ങ് ദാനമായി നൽകിയ ജീവിതാന്തസ്സിനോട് നീതി പുലർത്തി ജീവിക്കുവാനും ആത്മീയ സന്തോഷത്തിൻ്റെ പൂർണ്ണത അനുഭവിക്കുവാനും എന്നെ അനുഗ്രഹിക്കണമേ. ആമേൻ. കരുണാമയനും ജീവദാതാവുമായ ത്രിയേക ദൈവമേ, ഒരു പുതിയ പ്രഭാതവും നല്ലൊരു ദിവസവും നൽകി ഞങ്ങളെ അനുഗ്രഹിച്ച അങ്ങയുടെ അത്ഭുതകരവും അതിശയിപ്പിക്കുന്നതുമായ സ്നേഹത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. ഇന്നേ ദിവസം അങ്ങയുടെ തിരുവചനത്തിലൂടെ ഞങ്ങളുടെ ശരീരത്തിനും ആത്മാവിനും അങ്ങ് പുതുജീവനകി. ഞങ്ങൾ വായിക്കുകയും കേൾക്കുകയും ധ്യാനിക്കുകയും ചെയ്ത വചനം ഞങ്ങളിൽ ഫലം ചൂടുവാൻ അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും നിന്റെ തിരുവിഷ്ടമനുസരിച്ച് ഞങ്ങളുടെ ജീവിതത്തിൽ നിറവേറ്റപ്പെടുമ്പോൾ അത് സന്തോഷത്തോടെ സ്വീകരിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കൊറോണ മഹാമാരിയിൽ വലയുന്ന ലോകത്തെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഈ മഹാമാരിയിൽ ജീവൻ നഷ്ടപ്പെട്ടവരെയും അത്യാസന്ന നിലയിലായിരിക്കുന്നവരെയും രോഗബാധിതരെയും രോഗി പരിചാരകരെയും ഈ മഹാമാരിയെ ഇല്ലാതാക്കാൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നവരെയും
മഹാമാരിക്ക് പ്രതിവിധി കണ്ടുപിടിക്കുന്ന ശ്രമത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന വൈദ്യശാസ്ത്രത്തെയും കണ്ടുപിടിക്കപ്പെടുന്ന വാക്സിനുകൾ വേണ്ട വിധത്തിൽ ഫലപ്രദമാക്കുന്നതിന് വേണ്ടി ത്രിത്വൈക്യ ദൈവമേ അങ്ങയുടെ കരവലയത്തിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. അനുദിന ജീവിതത്തിൽ ഞങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ നിയോഗങ്ങളും, വിശിഷ്യ ജോലി നഷ്ടപ്പെടുന്നവരെയും പലതരത്തിലുള്ള വേദനകൾ അനുഭവിക്കുന്നവരെയും രോഗങ്ങളിലൂടെ കടന്നു പോകുന്നവരെയും പലവിധ ജോലികൾ ലഭിക്കുന്നതിനായി പരീക്ഷകൾ എഴുതിയിരിക്കുന്നവരെയും പരീക്ഷകൾക്കായി ഒരുങ്ങുന്നവരെയും കുഞ്ഞുങ്ങളെ ലഭിക്കാൻ കാത്തിരിക്കുന്നവരെയും വിസ നഷ്ടപ്പെട്ട് ജോലിയില്ലാതെ നാട്ടിലേക്ക് തിരിച്ചു വരേണ്ടി വരുന്നവരെയും പലവിധ കാരണങ്ങളാൽ വേദനിക്കുന്ന മാതാപിതാക്കളെയും ഞങ്ങൾ ത്രിത്വൈക ദൈവത്തിൻ്റെ സംരക്ഷണത്തിൽ ഭരമേൽപ്പിക്കുന്നു. പലതരത്തിലുള്ള മാനസിക സമ്മർദ്ദങ്ങളിലൂടെ കടന്നു പോകുന്നവരെയും പ്രത്യേകിച്ച് ആത്മഹത്യാ പ്രവണത ഉള്ളവരെയും നിന്റെ തിരുക്കുരിശിൽ നിന്നൊഴുകുന്ന തിരുരക്തത്താൽ കഴുകി വിശുദ്ധീകരിക്കണമേ. സഹനങ്ങളിൽ അങ്ങയിലുള്ള വിശ്വാസം നഷ്ടപ്പെടാതെ പ്രതിബന്ധങ്ങളെ അതിജീവിക്കാനുള്ള വിശ്വാസവും മനക്കരുത്തും ഞങ്ങൾക്ക് നൽകി ഞങ്ങളെ വഴി നടത്തണമേ. കാലിത്തൊഴുത്തിലും കാനായിലും കാൽവരിയിലും ഈശോയ്ക്ക് തണലായ പരിശുദ്ധ അമ്മേ, ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും അമ്മയുടെ തിരുക്കുമാരനോട് അപേക്ഷിച്ച് ഞങ്ങൾക്ക് സാധിച്ചു തരണമേ. ആമേൻ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സ്നേഹമറിയാതെ സ്നേഹത്തിനായി ഞാൻ ലോകത്തിലേറെ അലഞ്ഞു. നിൻ സ്നേഹമറിയാതെ സ്നേഹത്തിനായി ഞാൻ ലോകത്തിലേറെ അലഞ്ഞു. നിനക്കു പകരമായി പലതും പ്രതിഷ്ഠിച്ചു, നിനക്കു പകരമായി പലതും പ്രതിഷ്ഠിച്ചു. എന്നാത്മസ്നേഹിതനായി നീ വന്നു യേശുവേ, നിത്യസ്നേഹമേ യേശുവേ, നിത്യസ്നേഹമേ. കേഴുന്നൊരു വേഴാമ്പൽ പോലെ ഞാൻ ദാഹാർത്തനായി വലഞ്ഞു. മരുഭൂവിൽ കേഴുന്നൊരു വേഴാമ്പൽ പോലെ ഞാൻ ദാഹാർത്തനായി വലഞ്ഞു. ഏകാകിയാമൊരു പക്ഷിയെ പോലെ ഞാൻ
തേകാകിയാമൊരു പക്ഷിയെ പോലെ ഞാൻ എന്നാത്മദാഹമകത്താൻ നീ വന്നു യേശുവേ നിത്യസ്നേഹമേ യേശുവേ നിത്യസ്നേഹമേ ഓരോ പുലരിയിലും മൃദുവായെന്നെ തഴുകിയുണർത്തുന്നു സ്നേഹമേ ഓരോ പുലരിയിലും മൃദുവായെന്നേ തഴുകിയുണർത്തുന്ന സ്നേഹമേ ഓരോ നിമിഷവും വാത്സല്യമേകിയൻ കൂടെ വസിക്കുന്ന സ്നേഹമേ
ഒരു നാളും എന്നെ കൈവിടില്ല, ഒരു നാളും എന്നെ മറക്കില്ല, ഒരു നാളും എന്നെ കൈവിടില്ല, ഒരു നാളും എന്നെ മറക്കില്ല. എൻ്റെ നാഥൻ എന്നെ തേടും, എനിക്കായി കാത്തിരിക്കും, എൻ്റെ കുറ്റങ്ങളെല്ലാം പൊറുക്കും, സ്നേഹത്തോടെ മാറോടു ചേർക്കും. ഒരു നാളും എന്നെ കൈവിടില്ല, ഒരു നാളും എന്നെ മറക്കില്ല, ഒരു നാളും എന്നെ കൈവിടില്ല, ഒരു നാളും എന്നെ മറക്കില്ല. നിറഞ്ഞൊഴുകിയിടവേ എൻ പിതാ
ആകും സ്നേഹത്തോടെ മാറോടു ചേർക്കും ഒരു നാളും എന്നെ കൈവിടില്ല ഒരു നാളും എന്നെ മറക്കില്ല